മലപ്പുറത്ത് ഹൈവേ വർക്കിൻ്റെ കാഴ്ചയാണ് കാണുന്നത് കുന്നും മലയൊക്കെ ഇടിച്ച് നിരത്തിയിട്ട് ഹൈവേ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലം മുതൽ പള്ളിപ്പടി വരെയുള്ള റോഡ് വർക്കിൻ്റെ ഇന്ന് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓണിയൽപ്പാലത്തിൻ്റെ അവിടെ സർവീസ് റോഡിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഞങ്ങൾക്ക് കാണാം കട്ട വെച്ച് നല്ല രീതിയിൽ മതിൽ കെട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണൊക്കെ നിറച്ച് പാലം അണ്ടർ പാസിലേക്ക് ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുക്കിലപ്പീടികയിൽ എത്തിയിട്ടുണ്ട് മുക്കിലപ്പീടികയിൽ ഈ ഭാഗത്തൊക്കെ റോഡ് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞ് ഹൈവേ വർക്ക് ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞെന്ന് തന്നെ പറയട്ടോ നല്ല രീതിയിൽ തന്നെ ഈ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡിലൂടെ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡൊക്കെ വടൊക്കെ സെറ്റായിട്ടുണ്ട് ഡ്രൈനേജിന് വർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പാണ്ഡ്യശാല അണ്ടർ പാസ്സാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങോട്ട് ഫുൾ കാറ്റർക്ക് കേട്ടോ ഒരുപാട് ദൂരത്തിൽ കാറ്റാണ് ചോലവളവ് പെരുമ്പറമ്പ് ഭാഗത്തൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല കുത്തനുള്ള കാറ്റോ നല്ല ടേണിങ്ങൊക്കെ ഉള്ള പ്രദേശട്ടത് ഇവിടെയൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ റോഡ് സെറ്റായിട്ടുണ്ട് നല്ല ടേണിങ് കേട്ടോ നല്ല കാറ്റുള്ള ടേണിങ്ങാണ് വാഹനങ്ങൾ തന്നെ കയറി പോകാനുള്ള പ്രയാസങ്ങൾ കാണാം ഈ ഭാഗങ്ങളൊക്കെ ഇടിച്ച് നേരത്തെ താഴ്ത്തിയിട്ടാണ് ഹൈവേ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പെരുമ്പറമ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട് പെരുമ്പറമ്പിൽ ഈ ഭാഗത്തൊക്കെ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് ഹൈവേ കടന്നു പോകുന്നത് അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം നമ്മളിങ്ങനെ ഹൈവേ വർക്ക് റോഡ് ടാറിങ് ചെയ്ത ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെയൊക്കെയാണ് ടാറിങ് കുറഞ്ഞ ദൂരത്തിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ കുറഞ്ഞ ദൂരത്തിൽ ക്രാഷ് ബാരിയറും സെൻട്രൽ റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ കാണാം ഭാഗത്തൊക്കെ മണ്ണ് കൂട്ടിയിട്ടാണ് ഞങ്ങൾക്ക് കാണണ്ട കുറേ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ ഒരുപാട് ദൂരത്തിൽ ഇവിടെ ഇറക്കടഞ്ഞ് ഞങ്ങളുടെ താഴത്തേക്ക് അപ്പോൾ ഇവിടെ ഈ ഭാഗത്തുള്ള സർവീസ് റോഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ സർവീസ് റോഡിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഇവിടുന്ന് കുറച്ച് ഭാഗത്ത് ഉള്ള റോഡുകൾ ചേർന്ന് സർവീസ് റോഡ് കടന്നു പോകാം ബാക്കി കുറച്ച് വൈഡായിട്ടായിരിക്കും സർവീസ് റോഡ് കടന്നു പോകാം അതവിടുന്ന് ഡയറക്റ്റ് സർവീസ് റോഡ് റോഡിനോട് ചേർത്തിറക്കിയാൽ തന്നെ ഭയങ്കര കയറ്റായിരിക്കും പ്രയാസം അപ്പോൾ അതുകൊണ്ട് വൈഡായിട്ടായിരിക്കും പഴയ ഹൈവേൻ്റെ ഭാഗത്ത് കൂടിയൊക്കെയാണ് സർവീസ് റോഡ് കടന്നു പോവുക ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാം പെരുമ്പറമ്പ് ഭാഗമാണ് അവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് വാഹനങ്ങളൊക്കെ കടന്നു വരുന്നുണ്ടല്ലേ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ ചോലോളവ് പാണ്ഡ്യശാല ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ മുകളിൽ നിന്ന് കാണട്ടോ അല്ല അതിമനോഹരമായ കാഴ്ചന് വാഹനങ്ങൾ ഇങ്ങനെ കയറി വരുന്നില്ല ഇവിടെ നിന്ന് സർവീസ് റോഡിലൂടെ തന്നെ മൂടാലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് സെറ്റായിട്ടുണ്ട് ഇവിടെയൊക്കെ മതിലൊക്കെ കെട്ടി നല്ല രീതിയിൽ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് സർവീസ് റോഡ് സെറ്റായിട്ടുണ്ട് ഈ റീസിൽ ടാസ്ക് ആയ റോഡ് വർക്ക് നടക്കുന്നത് മൂടാല് ഭാഗത്തും അതുപോലെ ഇനി കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അവിടെയൊക്കെ അതേപോലെ നല്ല മ കുന്നും കുണ്ടും ഒക്കെ ഉള്ള പ്രദേശമാണ് അവിടെയൊക്കെ മണ്ണെടുത്ത് നല്ല താഴ്ത്തിയിട്ടുണ്ട് മൂടാലിൽ ഓവർപാസ് ആണ് വരുന്നത് അപ്പോൾ ഹൈവേയിലൂടെ മൂടാലിലൂടെ കടന്നു പോകുക താഴെ കൂടിയാണ് അപ്പോൾ മൂടാൽ ഓവർപാസ് ആണ് ഞങ്ങൾ കാണുന്നത് നമ്മൾ പഴയ ഹൈവേക്കാണ് പ്രവേശിക്കുന്നത് അപ്പോൾ മൂടാൽ ഓവർപാസിൻ്റെ മീൻസ് ഹൈവേൻ്റെ കോൺക്രീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് സർവീസ് റോഡ് സെറ്റ് ആയിട്ടില്ല അപ്പോൾ പഴയ ഹൈവേ ആണ് പഴയ ഡാറിങ് ചെയ്ത ഭാഗത്ത് കൂടിയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒക്കെ ചെറിയ കാറ്റുണ്ട് ഈ കാറ്റത്ത് നിന്നൊക്കെ മണ്ണ് നീക്കം ചെയ്തിട്ടാണ് ഹൈവേ വർക്ക് ഇവിടെ നടക്കുക എവിടെ നോക്കിയാലും ഇവിടെ ടേണിങ്ങും ഇങ്ങനത്തെ റോഡായിരുന്നത് ആ റോഡാണ് ആയിട്ട് ഞതിയിലൂടെ കടന്നു പോവുക ഇപ്പം മൂടാല് ദീർഘൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മൾ റോഡിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വലത് സൈഡ് ഭാഗത്താണ് വർക്ക് നടക്കുന്നത് പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഇവിടെ മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ വിശദമായിട്ടുള്ളൊരു വീടിയാണ് നമ്മൾ മൂടാല മുതൽ പള്ളിപ്പടി വരെയുള്ള ഭാഗം വിശദമായിട്ടുള്ളൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ് ഇവിടെയൊക്കെ ജസ്റ്റ് ഈ ഭാഗങ്ങളൊക്കെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തിയിട്ട് അങ്ങനെ പോകണമെന്നുള്ളൂ ഇവിടെയൊക്കെ ഡാറിംഗ് കാണാം വലുത് സൈഡിലാണ് ഡാറിങ് ചെയ്ത മുഴുവൻ കാണുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഹൈവേയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡാറിംഗ് ചെയ്ത ഭാഗത്തേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണാം സർവീസ് റോഡ് സെറ്റ് കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഡാറിങ് ഏകദേശം പൂർണ്ണമായിട്ട് കഴിഞ്ഞ പ്രദേശം കാണട്ടോ കഴുത്തല്ലൂർ എത്തിയിട്ടുണ്ട് കഴുത്തല്ലൂർ ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ഡാറിങ് കഴിഞ്ഞൊക്കെ സെറ്റായിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ട് സൈഡിലൊക്കെ മതിലൊക്കെ കെട്ടി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ കൂടിയാണ് വാഹനമൊക്കെ കടന്നു പോകുന്നത് നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം നല്ല ഹൈറ്റിൽ മതിലൊക്കെ സെറ്റാക്കിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയാണ് ഭാഗത്താണ് ഇവിടെ ഹൈവേ കടന്നു പോകുന്നത് ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും സർവീസ് റോഡ് ഹൈറ്റിലും ഹൈവേ താഴെ കൂടിയാണ് ഇവിടെയൊക്കെ കടന്നു പോകുന്നത് അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ട് ഇപ്പം ഇനി പഴയ ഹൈവേക്ക് തന്നെയാണ് നമ്മൾ കിടക്കുന്നത് വലത് സൈഡ് ഒരു സൈഡ് മാത്രമാണ് ഭാഗത്ത് പള്ളിപ്പടി വള ഒരു സൈഡിലാണ് ടാറിങ് ഒക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുള്ളത് ഇപ്പോൾ ഈ ഭാഗത്ത് രണ്ട് സൈഡും സർവീസ് റോഡ് സെറ്റായാൽ ഇനി ഈ ഭാഗത്തു നിന്നൊക്കെ മണ് പഴയ ഹൈവ പൊളിച്ച് നീക്കിയിട്ട് മണ്ണ് നീക്കം ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് നടക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീടായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ